ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്വിമ്മിങ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള ജോലികൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സബ്ജക്റ്റായിട്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വേഗം ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നീന്തലിൻ്റെ ടിപ്സുകളും ട്രിക്സുകളുമാണ് ഈ ചാനൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ നിങ്ങൾ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ജോലികളാണ് സ്വിമ്മിങ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒരുപാട് ഓഫറുകളുണ്ട് നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ. പക്ഷേ വെറുതെ ജസ്റ്റ് ഒന്ന് നീന്തി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ലഭിക്കില്ല. നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്വിമ്മറായി മാറിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ ജോലികളും ലഭിക്കുകയുള്ളൂ. മാത്രമല്ല, ഈ ജോലികൾക്കെല്ലാം അതിൻ്റേതായ ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളുണ്ട്. ഇതിലെല്ലാം നിങ്ങൾ പാസ്സായാൽ മാത്രമാണ് ജോലിയും ലഭിക്കുകയുള്ളൂ. നമ്മൾ അതിന് ചില ജോലികൾ ലഭിക്കണമെങ്കിൽ ചിലപ്പോൾ സ്റ്റേറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കണമെന്ന് പറയും. ചില ജോലികൾ ലഭിക്കണമെങ്കിൽ ഒളിമ്പിക് ലെവലിൽ നീന്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്തിരി ടഫാണ് ഓരോ ജോലികൾ ലഭിക്കാനായിട്ട്. എങ്കിൽ പോലും എല്ലാ ജോലികളെ കുറിച്ചാണ് ഞാൻ ഈ പറയാനായിട്ട് പോകുന്നത്. ഇത് പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്തയാണ്. അതുകൊണ്ട് ഞാൻ നന്നായിട്ടിരുന്ന് സ്റ്റഡീസ് ഒന്നും ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, എൻ്റെ ഒരു നോട്ടുകളും മറ്റു കാര്യങ്ങളും എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ മറ്റേതെങ്കിലും വീഡിയോസിൽ ഞാനിത് മുഴുവനായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു ജോലി എന്ന് പറയുന്നത് സ്വിമ്മിംഗ് ലൈഫ് ഗാർഡാണ്. സ്വിമ്മിംഗ് ലൈഫ് ഗാർഡായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യണമെങ്കിൽ സ്വിമ്മിങ്ങിൻ്റെ ഏതെങ്കിലും നല്ലൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. മത്സരങ്ങളിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഇപ്പോൾ ഈ ചില കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ ഈ അടുത്തുള്ള കാലഘട്ടങ്ങളിൽ, ഞാനൊക്കെ മുൻപെടുത്ത സമയത്തൊക്കെ സ്വിമ്മിങ്ങിന് പോയ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മാത്രമാണ് ലൈഫ് ഗാർഡിൻ്റെ കോഴ്സൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നീന്തൽ അത്യാവശ്യം എന്നറിഞ്ഞവർക്ക് പോലും ചില സംഘടനകൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് തെറ്റാണെന്നാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. കാരണം നീന്തൽ ലൈഫ് ഗാർഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രം ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ലൈഫ് ഗാർഡ് കോഴ്സ് ഇവിടെ കുറേ സംഘടനകൾ ചെയ്യിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ RLSS ഒരു നല്ലൊരു ലൈഫ് ഗാർഡ് കോഴ്സാണ്. അതുപോലെ ASKE ഉണ്ട്. അതുപോലെ ഓൾ കേരള സ്വിമ്മിംഗ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ സ്വിമ്മിംഗ് കോച്ചസ് ആൻഡ് ലൈഫ് ഗാർഡ് അസോസിയേഷൻ പല രീതിയിലുള്ള ലൈഫ് ഗാർഡ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ NIWS, ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിളാണ്. നല്ല വാലിഡായിട്ടുള്ള കോഴ്സുകളൊക്കെയാണ്. ഈ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഗാർഡായിട്ട് സ്വിമ്മിംഗ് പൂളുകളിൽ, ഇതിപ്പോൾ ഈ പൂള് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ഒരു 3 അടിയാണെങ്കിലും നിങ്ങൾ കാണുന്ന ഏറ്റവും അറ്റത്തുള്ള ഭാഗത്ത് ഏകദേശം 12 അടിയോളം ആഴം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ സ്വിമ്മ് ചെയ്യാനായിട്ട് വരുമ്പോൾ അപകട സാധ്യത കൂടുതലുള്ള സ്വിമ്മിംഗ് പൂളാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു ലൈഫ് ഗാർഡിൻ്റെ ആവശ്യമുണ്ട്. ആരെങ്കിലും ഒന്ന് വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടി അദ്ദേഹത്തെ രക്ഷിക്കുക, ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡുകൾ കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ ലൈഫ് ഗാർഡ് ജോലികളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ടുള്ളത് ലൈഫ് ഗാർഡിൻ്റെ ജോലിയാണ്, സ്വിമ്മിംഗ് ലൈഫ് ഗാർഡിൻ്റെ ജോലിയാണ്. അത്യാവശ്യം നല്ല സാലറി ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ജോലിയാണ്. കേരളത്തിലൊന്നും വലിയ സാലറി ഇല്ല എങ്കിൽ പോലും വിദേശ നാടുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടുകാരിൽ തന്നെ പലരും 75,000-80,000 രൂപ മാസം മേടിക്കുന്ന പല ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ നല്ലൊരു ജോലിയാണ് സ്വിമ്മിംഗ് ലൈഫ് ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പോഴും ഇങ്ങനെ എന്താ പറയണത്, നമ്മൾ ഫുൾ ടൈം ഹാർഡ് വർക്ക് അങ്ങനെയൊന്നും ഇല്ല. ആരെങ്കിലും മുങ്ങുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്താ പറയേണ്ടത്, അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് ചാടേണ്ടതായിട്ട് ആവശ്യമുള്ളൂ. പക്ഷേ നല്ല ശ്രദ്ധയുള്ള ജോലിയായിരിക്കണം. പിന്നെ ആരെങ്കിലുമൊക്കെ മുങ്ങി മരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രശ്നം, നമ്മുടെ തലയിലേക്ക് വരും, അത് മറക്കരുത്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലുള്ള ഒരു ജോലിയാണ് അത്. അടുത്തൊരു ജോലി എന്ന് പറയുന്നത് സ്വിമ്മിംഗ് ട്രെയിനറാണ്. നീന്തൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന ഒരു നിലയിലാണ് ഞാനൊക്കെ ചെയ്തേക്കുന്നത്. ഇതുപോലത്തെ ഒരു ജോലിയാണ് നീന്തൽ പഠിപ്പിക്കുക. ഒന്നും അറിയാത്ത ഒരു കുട്ടീനെ, ഒരു വസ്തു അറിയാത്ത ഒരു കുട്ടീനെ വെള്ളത്തിൽ കൊണ്ടുവന്ന് നീന്തൽ പഠിപ്പിക്കുന്നതിനെയാണ് സ്വിമ്മിംഗ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ എന്താണെന്ന് പറഞ്ഞാൽ ചിലവ് ഈ കേരളത്തിലെ ഇതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നല്ല സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. കേരളത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാവും.
അതല്ല ഒരു ഒരാളുടെ കീഴിലാണ് വല്ല സ്ഥലങ്ങളിൽ ഒരു ഇപ്പോൾ ക്ലബ്ബ് അല്ലെങ്കിൽ വല്ല ഹോട്ടലിൻ്റെ ഒക്കെ കീഴിൽ അവരുടെ ഒരു സ്റ്റാഫായിട്ട് ഇരിക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 25 ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചാൽ മതി കേരളത്തിൽ. മാക്സിമം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് ആ ഒരു ലെവലിലേക്കൊക്കെ വരണമെങ്കിൽ നിങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ട് മാറണം. മാത്രമല്ല നന്നായിട്ട് പഠിപ്പിക്കാനായിട്ടുള്ള കഴിവും നിങ്ങൾക്ക് ഉണ്ടാവണം. നന്നായിട്ട് നീന്തിയാൽ മാത്രം പോരാ, നീന്തണത് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നീന്തൽ മാഷുമാർക്കുള്ളത്. അടുത്ത ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂബ ഡൈവിങ് എന്ന് പറയുന്നൊരു സംഭവമാണ്. ഈ സ്കൂബ ഡൈവിങ് എന്ന് പറയുന്നതിൽ തന്നെ പല തരം ജോലികളുണ്ട്. അതായത് സ്കൂബ ഡൈവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് ഗൂഗിളൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും. മാസ്കൊക്കെ ഉണ്ടാവും, പിന്നെ അതുപോലെ ഓക്സിജൻ സിലിണ്ടറും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്നതിനെയാണ് സ്കൂബ ഡൈവിങ് എന്ന് പറയുന്നത്. അതിൻ്റെ കോഴ്സ് ഇവിടെ ഗോവയിലുണ്ട്, ഇവിടെ എറണാകുളത്ത്, കേരളത്തിലാണ് എറണാകുളത്ത് മറ്റുണ്ട്. പിന്നെ ഏറ്റവും നല്ല കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപിലൊക്കെ ഉണ്ടെന്നാണ് അറിയാനായിട്ട് ഇടയായത്. അപ്പോൾ കൂടുതൽ ഞാൻ സ്കൂബ ഡൈവിങ്ങിന് പഠിക്കാനായിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അറിയുള്ളൂ. കൂടുതൽ അറിവുകൾ നിങ്ങളിൽ വല്ലവർക്കും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കാണുന്നവർക്ക് കുറച്ച് ഉപകാരമായിരിക്കും. അപ്പോൾ സ്കൂബ ഡൈവിങ് എന്ന് പറഞ്ഞ് പലതരം ജോലികളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ദുബായിൽ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് അതുപോലെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയിട്ട്, കടലിൻ്റെ അടിയിലേക്ക് പോയിട്ട് കുറച്ച് ദൂരം ഉണ്ടാവും, വല്ലാതെ അടിയിലേക്കല്ല, ഒരു 30 മീറ്ററോ അതോ 40 മീറ്ററാണ് ആണ്ട് ടൂറിസ്റ്റുകൾക്ക് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകാനായിട്ട് പറ്റുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ പ്രഷർ അടിച്ച് ചിലപ്പോൾ ചെവിയിൽ ചോര വരാനായിട്ട് ഇടയാവും. 31 മീറ്റർ പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല, 1 കിലോമീറ്ററൊക്കെ കൂടുതൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ടൂറിസ്റ്റുകൾക്കൊക്കെ മാക്സിമം 30 മീറ്റർ അല്ലെങ്കിൽ 50 മീറ്ററൊക്കെയാണ് കൊണ്ടുപോകുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ ഇത് ഒരു തരത്തിലുള്ളൊരു ജോലിയാണ്, ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് കടലിൻ്റെ അടിയിലൊക്കെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. ഒരു ടൂറിസ്റ്റ് മേഖലയിൽ സ്കൂബ ഡൈവിങ് ഉണ്ട്. മാത്രമല്ല വേറൊരു രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഷിപ്പിൽ സ്കൂബ ഡൈവിങ് ഉപയോഗിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ അടിയിലേക്ക് പോകാനും അവിടുത്തെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങൾ, അതുപോലെ തന്നെ വല്ല ലീക്കുകളും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതടയ്ക്കുക മറ്റു അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ജോലിയാണ്. അതുപോലെ റിഗ്ഗിൽ വർക്ക് ചെയ്യുന്ന സ്കൂബ ഡൈവിങ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതുപോലെ അണ്ടർ വാട്ടർ വെൽഡിങ്, അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിമ്മിങ്ങും അറിയണം, വെൽഡിങ്ങും അറിയണം. വെൽഡിങ് നമുക്ക് വേഗം പഠിക്കാനായിട്ട് സാധിക്കും. ഒരു സ്വിമ്മറായ ഒരു വെൽഡറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നല്ലൊരു സാലറി ഉള്ളൊരു ജോലിയാണ് മറ്റേ അണ്ടർ വാട്ടർ വെൽഡിങ് എന്ന് പറയുന്നത്. വിദേശത്തൊക്കെ നല്ല സ്കോപ്പുള്ളൊരു ജോലിയാണ്. ഇതൊക്കെയാണ് സ്കൂബ ഡൈവിങ് എന്ന് പറയുന്നത്. മാത്രമല്ല സ്കൂബ ഡൈവിങ്ങിൽ വരുന്ന വേറൊരു സംഭവമാണ് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് ഉള്ള വീഡിയോസുകളും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്ന, നമ്മൾ മറ്റ് പല ചാനലുകളിലൊക്കെ നമുക്ക് കാണാറുണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ടുള്ള വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. ഇത് ഇങ്ങനത്തെ ജോലികളൊക്കെയാണ് ഈ സ്കൂബ ഡൈവിങ് രംഗത്തുള്ളത്. സ്കൂബ ഡൈവിങ്ങിൻ്റെ എല്ലാ ജോലിക്കും അത്യാവശ്യം ഒരു 1 ലാക്ക് അബോ സാലറി ഉള്ള ഒരു സംഭവമാണ്. അതിൽ കുറവ് കിട്ടുന്നവരും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചിടത്തോളം ഈ 1 ലാക്ക് അബോ ആണ് ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത്. പഠിക്കാനായിട്ടും നല്ലൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ലക്ഷദ്വീപിലൊക്കെ പോയി പഠിക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് കൊടുത്താൽ മാത്രമാണ് നമുക്ക് അവിടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. പിന്നൊരു വേറൊരു സ്വിമ്മിങ്ങിൻ്റെ ഒരു ജോലിയാണ് എന്ന് പറയുന്നത്. പോലീസിലും എന്നീ വിഭാഗങ്ങളിൽ നീന്തൽ പഠിപ്പിക്കുക എന്നുള്ള ഒരു ജോലി, അതായത് പോലീസിലെ സ്വിമ്മിങ് ടീച്ചറാവുക എന്നുള്ളത്. അത് കുറച്ച് പ്രയാസമായിട്ടുള്ള ഒരു ജോലിയാണ്, കുറച്ച് റയറായിട്ടുള്ളൊരു ജോലിയാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി പോലീസിലൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ട്, അവരിനി റിട്ടയർഡ് ആവണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 10, 20, 30 വർഷത്തോളം കഴിയും റിട്ടയർഡ് ആവണമെങ്കിൽ. പക്ഷേ അങ്ങനൊരു ജോലി ഇതിനകത്തുണ്ട് എന്നുള്ളത് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താണ്. മാത്രമല്ല നേവലിൽ അതുപോലെ തന്നെ മിലിറ്ററിയിലും ഇതേപോലെ തന്നെ നീന്തൽ പരമായിട്ടുള്ള ജോലികളുണ്ട്. ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, വളരെ നല്ലൊരു ജോലി തന്നെയാണ് അത് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു. വേറൊരു ജോലിയാണ് സ്വിമ്മിങ്ങിൻ്റെ. ഈ പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു ലൈഫ് ഗാർഡ് കോഴ്സുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ NIWS, ASCA, അതുപോലെ തന്നെ RLSS,
എന്നിങ്ങനെയുള്ള ഈ ഇങ്ങനെയുള്ള ആൾക്കാർ പഠിപ്പിക്കാനായിട്ട് വരുന്ന ഒരു ചില ആൾക്കാരുണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്ന, അതായത് കോച്ചുമാരെ കോഴ്സ് ചെയ്യിപ്പിക്കുന്ന ഒരു ജോലി, അതും ഈ പറഞ്ഞ പോലെ നല്ല കഴിവ് വേണം. ഓടിച്ചെന്ന് നീന്തൽ ഒരു 50 മീറ്റർ ഞാൻ കഷ്ടിമുട്ടി നീന്തി എത്തി എനിക്ക് അപ്പം തന്നെ ജോലി, അങ്ങനെയൊന്നും കിട്ടത്തൊന്നുമില്ല. അപ്പോൾ അതിൻ്റേതായ അവരുടെ ടെസ്റ്റുകളും മറ്റും കാര്യങ്ങളൊക്കെ പാസ്സായാൽ മാത്രമാണ് ആ ജോലി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു ഒരു ധാരണയുണ്ടാവും നീന്തൽ കൊണ്ട് എന്താണ് ഉപകാരം. വെറുതെ ബോഡിക്കുള്ള എക്സസൈസ് മാത്രമല്ല, നീന്തൽ കൊണ്ടുള്ള ജോലികൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു ദിവസം നല്ലൊരു വിഷയമായിട്ട് കടന്നു വരും. അതുവരേക്കും ബൈ.